ഹലോ എല്ലാവർക്കും നമസ്കാരം. നക്ഷത്രാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതാ ഈ തരത്തിലുള്ള ഒരു ഓഫീസ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നോർമലി ലാമിനേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ്, പ്രിൻറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫോമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പലതരത്തിൽ ഓഫീസ് ഫയൽസ് ചെയ്യാം. ഇത് കെട്ടുള്ള ഇതുപോലത്തെ ഓഫീസ് ഫയൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ പൊതുവായിട്ട് പേപ്പർ ക്യാരി ബാഗിൻ്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേപ്പർ ക്യാരി ബാഗ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കൂടെ വളരെ സിമ്പിളായിട്ട്, ഈസിയായിട്ട്, വളരെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ പേപ്പർ ഫയലിൻ്റെത്. ഈ ഒരു ഫയലിൻ്റെ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 40 രൂപയാണ് ഈ ഫയലിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നമ്മളിത് ഹാൻഡ് മെയ്ഡായിട്ട് സിമ്പിളായിട്ടുള്ള പേപ്പേഴ്സിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ റേറ്റ് കുറച്ചിട്ട് ഈ ഫയൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് പല ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ അവരുടെ പ്രിൻ്റ് വെച്ചിട്ട്, അവരുടേതായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെങ്കിലും ഇങ്ങനത്തെ ഫയൽസ് നമുക്ക് ചെയ്തു കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ പല മോഡലിലുള്ള ഫയൽസിൻ്റെ മോഡൽസും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് നോർമലി ഈ ഫയൽ ഡ്യൂപ്ലെക്സ് ബോർഡ്, അതുപോലെ ഇങ്ങനത്തെ ബ്രൗൺ മതിയെങ്കിൽ ബ്രൗൺ ക്രാഫ്റ്റ്, കുറച്ച് തിക്നെസ് ഉള്ള പേപ്പർ, ഒരു 150 above 180 200 ആ ഒരു GSM പേപ്പേഴ്സ് വെച്ച് ചെയ്യാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 60 cm ആണ് ഇതിൻ്റെ വീതി വരുന്നത്. 35 cm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 35 cm ഹൈറ്റും 60 cm വീതിയുള്ള ഒരു പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ മടക്കുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ട് ഡബിൾ കളറായിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇവിടെ ഒരു കളർ, ഇവിടെ വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നേരെ സെൻറ്ററിൽ വെച്ച് ഇത് മടക്കുക. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ്സ്, പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫയലുകളാണല്ലോ നോർമലി വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പേപ്പർ ഫയൽ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെയും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത്രയും വില കൂടിയ ഫയലൊന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഉള്ളൊരു മടക്കിനി വരുന്നത്, ഈ ഒരു കറക്റ്റായിട്ട് നമ്മൾ ആ കോർണറൊക്കെ വെച്ച് കറക്റ്റായിട്ട് മടക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു 1 inch ഞാൻ അകത്തേക്ക് മടക്കുന്നത്. നമ്മൾ സാധാരണ പേപ്പർ ബാഗിൻ്റെ സൈഡ് മടക്കത്തില്ലേ, അതേപോലെ തന്നെ 1 inch ഇവിടെ ഇങ്ങനെ അങ്ങ് മടക്കണം. 1 inch വീതിയിൽ ഇവിടെ ഇങ്ങനെ മടക്കുക. ഇതിനുശേഷം ഒരു മടക്കും കൂടെ നമ്മളിങ്ങനെ മടക്കണം. മടക്കുമ്പം കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് പിടിച്ച് വേണം മടക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ലെവലൊക്കെ മാറിപ്പോവും. കറക്റ്റായിട്ട് മടക്കണം. എന്നിട്ട് ഇതങ്ങ് നുവർക്കുക. ശേഷം നിവർത്തി വെച്ചു നമ്മൾ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ തിരിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതാണല്ലോ നമ്മൾ പുറമേ കാണേണ്ട വശം ഏതാണോ അത് നോക്കിയിട്ട് വേണം വയ്ക്കാൻ. ഇതാണ് നമ്മൾ പുറമേ കാണുന്ന വശം. അപ്പോൾ ഇത് തിരിച്ച് വെക്കുക. അതിനുശേഷം ഈ നടുക്കത്ത് വരയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആ മടക്കുകൾ അത് ജസ്റ്റ് മുകളിലേക്കൊന്നാക്കിയിട്ട് ഇങ്ങനെ മടക്കുക. ഇപ്പം നമുക്ക് ഇതങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സംഭവമേ ഉള്ളൂ. ഇനി നമുക്ക് ആ ടാഗ് ഇടുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഇത് കുട്ടികളൊക്കെ സാധാരണ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ കാർഡ് എന്ന് പറയും, അതായത് നമ്മുടെ എന്താ പറയുക, ചാർട്ട് പേപ്പറിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ട്. അതിൽ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ പേപ്പറിൽ, നമ്മൾ ബാഗ് ഉണ്ടാക്കുന്ന പേപ്പറിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് സാധാരണ നമ്മൾ ഐലറ്റ് അടിക്കാറുണ്ട്. ഈ ഹോളിൽ ഐലറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഫയലിൻ്റെ ഉൾവശം സാധാരണ ചെയ്യുന്നത്. ഞാൻ ആ ഫയലിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇതുപോലെ ഐലറ്റ്, ഇതിന് സ്റ്റാർ പഞ്ച് ഐലറ്റ് ഒക്കെ കിട്ടും. നമ്മുടെ കയ്യിൽ ഇപ്പം പ്രസൻ്റ് ഐലറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഐലറ്റും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയലിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഇതുപോലൊരു ടാഗ് കയറ്റാം. ഇതുപോലത്തെ ടാഗൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പേപ്പർ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിത് കയറ്റുന്നു, രണ്ട് ഇതിലും കൂടെ കയറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ പേപ്പർ വെക്കാൻ നേരം ഇവിടുന്നുള്ളത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് പേപ്പർ പഞ്ച് ചെയ്ത് ഇതിനകത്ത് കയറ്റി പേപ്പറിൻ്റെ ഹോളിനകത്തൂടെ കയറ്റി, ഇതറിയാലോ നമുക്ക് നോർമലി ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഫയൽ കൊടുക്കാൻ നേരം ഇങ്ങനെ, നമ്മൾക്കിത് ഹോസ്പിറ്റൽസിലോ ഓഫീസുകളിൽ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഹാൻഡ് മെയ്ഡ് ഫയൽസായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫയൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഡ്യൂപ്ലെക്സ് ബോർഡിൽ, അതുപോലെ കളർ പേപ്പേഴ്സിൽ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള കളർ പേപ്പേഴ്സൊക്കെ കിട്ടുമല്ലോ നമുക്ക്, അത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതുപോലെ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫയൽസ് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്.
നമ്മൾ ഈ ഫയലിലൊക്കെ പ്രിന്റ് ചെയ്യുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ് കേട്ടോ. അപ്പം സ്ക്രീൻ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഫയലാണെങ്കിൽ നമ്മുടെ പേര് ഇവിടെ എഴുതിയിരിക്കുന്ന ആ പേര് നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ ബാഗിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാവും, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വെച്ചിട്ട് ഫയൽ നമുക്ക് റെഡിയാക്കാം. അതേപോലെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫയലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ നെയിം, സബ്ജക്ട്, അഡ്രസ്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വേണമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്ക്രീൻ പ്രിന്റിംഗ് ആയതുകൊണ്ട് വലിയ തലവേദനയൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആ ഫയലിൽ വരുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു ഫയൽ വാങ്ങിച്ച് നോക്കിയാൽ മതി, അപ്പോൾ ഏകദേശം ഐഡിയാസ് ഒക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ മടക്ക് വേറെ രീതിയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ രീതിയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഫയൽ മേക്കിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-15-25 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട് ഫയൽ മേക്കിംഗ് മെഷീൻസ്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, ഹാൻഡ് മെയ്ഡ് ആയിട്ട് സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാനും പറ്റും. നമുക്ക് ഒരു 200-300 ഫയൽസ് ഒക്കെ ഈസി ആയിട്ട് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ അത്രയൊക്കെ മതിയാവും നോർമലി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൊടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സും കൂടെ പേപ്പർ ബാഗിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതേപോലെ ഫയലിൻ്റെ വർക്കുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ചെറിയ ചെറിയ വർക്കുകൾ വരുന്നതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമലി സ്ക്രീൻ പ്രിന്റിംഗ് തന്നെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടൈപ്പിലുള്ള ഫയൽ മേക്കിംഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.